പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഓഗസ്റ്റ് മാസം 7-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം വിശ്വസ്തതയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ ആയുസ്സും ആരോഗ്യവും വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും നൽകി തമ്പുരാൻ നമ്മേവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 14:18 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നത് തന്റെ ശിഷ്യന്മാരോട് ഭാരത്തിലും ഭയശകിതമായ അന്തരീക്ഷത്തിലും അതിലേറെ സംശയദൃഷ്ടിയോടും ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള വ്യാകുലതയോടും നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരോട് പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തന്റെ കഷ്ടപ്പാടിന്റെയും പങ്കപ്പാടിന്റെയും തന്റെ മരണ പുനരുദ്ധാനത്തിന്റെയും കാലം അടുത്തുവെന്ന് സ്വയം മനസ്സിലാക്കി യേശു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നീക്കുകയും തന്റെ ശിഷ്യരോട് പറയുകയുമാണ്. ഇതെല്ലാം കൂടെ കേട്ട് ആകെ ഭയവിഹ്വലരായി, എന്താണ് ഉടനെ സംഭവിക്കുവാൻ പോകുന്നത്? തങ്ങളുടെ ഗുരു, തങ്ങളുടെ നാഥൻ, തങ്ങളുടെ എല്ലാമെല്ലാമായ ഈ യേശു എവിടെയാണ് പോകുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഇനിയും ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും? ഞങ്ങൾ വഴിയാധാരമായി അനാഥരായി തീരുകയില്ലയോ എന്നിത്യാദിയുള്ള ഭാരത്താൽ ചിന്തയാൽ വ്യാകുലപ്പെട്ട ശിഷ്യന്മാരോട് യേശു പറയുകയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. രണ്ട് കാര്യമാണ് ഈ കൊച്ചു വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഒന്ന്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. രണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ഭവനം വിട്ടുകൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്ത് ആരോഗ്യം, സമയം, കഴിവ്, താലന്റുകൾ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പണത്തിന്റെ ഭാഗം, ഇവയൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത് അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണിച്ച് പങ്കപ്പാട് സഹിച്ച് പട്ടിണിയും നിരാശയും സങ്കടവും പലപ്പോഴും ദാരിദ്ര്യവും പല പ്രതികൂലങ്ങളും നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച നമ്മെ അനാഥരായി വിടുന്നവനല്ല നമ്മുടെ ദൈവം. കർത്താവ് നീതിയുള്ളവനാണ്, നീതിയോടെ ഉത്തരമരുളുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും മനസ്സിൽ ഭാരത്തോടെ, ചാഞ്ചല്യത്തോടെ, വിഷമത്തോടെ, എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, മുൻപോട്ട് നോക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല, പലപ്പോഴും പല മാതാപിതാക്കളുടെ ഉള്ളിൽ കൂടെ പല ചിന്തകൾ കടന്നു പോകാറുണ്ട്, എനിക്കിപ്പോൾ 60 വയസ്സായി, 65 വയസ്സായി, 70 വയസ്സായി, എന്റെ കുഞ്ഞുങ്ങൾ ഇതുവരെയും വേണ്ടവണ്ണം എങ്ങും എത്തിച്ചേർന്നിട്ടില്ല, മകളുടെ വിവാഹം നടക്കുവാനുണ്ട്, മകനൊരു ജോലി ആവശ്യമാണ്, ഒരു കുടുംബജീവിതം ആവശ്യമാണ്, ഒരു ഭവനം ആവശ്യമാണ്, വേണ്ടവണ്ണം കൃത്യമായും വ്യക്തമായും എങ്ങുമെത്താത്ത അനേക ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, താങ്കളോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പറയുകയാണ്:
നിങ്ങളെ അനാഥരായി വിട്ടുകളയുന്നവനല്ല നമ്മുടെ ദൈവം. നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങൾ ദൈവത്തെയും ദൈവജനത്തെയും ദൈവസഭയെയും ദൈവമക്കളെയും മാനിച്ചതിനും സേവിച്ചതിനും തമ്പുരാൻ നിശ്ചയമായും മറുപടിയും പ്രതിഫലവും നൽകുന്ന ദൈവമാണ്. അത് ഈ ഭൂമിയിൽ വേണ്ടത് ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിൽ വേണ്ടത് അവിടെയും നമുക്ക് വേണ്ടി നൽകുന്ന ദൈവം ജീവിക്കുന്നു. ആകയാൽ ഏതെങ്കിലും വിഷയത്തിൽ വ്യാകുലപ്പെട്ട് നിങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, ജോലിയെ ഓർത്ത് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ചില നിയമവിഷയങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ ഇവ നടന്നെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള ആദിയോ മനപ്രയാസത്താലോ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ദൈവജനം ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല, നമുക്കൊരു നാഥനുണ്ട്. അതെ, ആ നാഥൻ നമ്മുടെ അടുക്കൽ വരുന്നവനാണ്. ഈ ലോകത്തിൽ ആരാണ് പ്രിയമുള്ളവരെ വിഷമവും പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടുമുള്ളപ്പോൾ കൂടെ നിൽക്കുന്നത്? സാഹചര്യമനുസരിച്ച് അവരവരുടെ നിലനിൽപ്പ് നോക്കി മനുഷ്യർ നമ്മെ വിട്ട് ഓടിപ്പോകും. നമുക്കൊരു ക്ഷീണം, ഒരു വേദന, ഒരു പ്രയാസം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, സാമ്പത്തിക പരാധീനത എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മെ വിട്ട് പ്രിയപ്പെട്ടവർ മാറി നിൽക്കും, രക്തബന്ധങ്ങൾ അകന്നു നിൽക്കും, സഹോദരങ്ങളും എന്ത് സംഭവിച്ചാലും മാറുകയില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളും അവരവരുടെ കാര്യം നോക്കി മാറുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്കൊരു ഹെവൻലി അഷ്വറൻസ് നൽകുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലുയാ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിങ്ങളെ കൈവിടാതെ തള്ളിക്കളയാതെ ആര് നിങ്ങളെ വെറുത്താലും ആര് നിങ്ങളെ മറന്നാലും ആര് നിങ്ങളോട് ബന്ധം പുലർത്തിയില്ലെങ്കിലും നിങ്ങളെ അടുത്തു വന്ന് നിങ്ങളെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള ഏകാന്തതകൾ, ഒറ്റപ്പെടലുകൾ, അത് കുടുംബത്തിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, നിങ്ങൾ ഏറ്റവും അധികം ജീവന് തുല്യമായി സ്നേഹിച്ച നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ നേരിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ ബന്ധങ്ങളൊക്കെ അകന്ന് മാറിപ്പോകും, അവരവരുടെ കാര്യം നോക്കി വിട്ടുപോകും. എന്നാൽ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ദൈവമാ. ആ ദൈവം തീർച്ചയായും നമ്മെ ചേർക്കുവാൻ വരിക തന്നെ ചെയ്യും. വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ കഷ്ടങ്ങൾ മാറും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വേദനകൾ മാറിപ്പോകും. പ്രിയമുള്ളവരെ, ഭക്തനായ പാട്ടുകാരൻ പാടി, കഷ്ടങ്ങൾ സാരമില്ല, സങ്കടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ സാരമില്ല. ആകയാൽ ഈ നല്ല കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ചു വിശ്വസിച്ചു ഉറച്ച് പ്രാർത്ഥനയോടെ ഈ പുത്തനാഴ്ചവട്ടം നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ജോലി മേഖലയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ യാത്രകളെ ദൈവം മാനിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം മാനിക്കട്ടെ, ജോലി കാര്യങ്ങളെ, സാമ്പത്തിക കാര്യങ്ങളെ, ആരോഗ്യ കാര്യങ്ങളെ, ആത്മീയ കാര്യങ്ങളെ തമ്പുരാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് കൈവച്ച് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ നിങ്ങളുടെ നിയമസംബന്ധമായ ഏത് പ്രതികൂലങ്ങളെയും അപ്പൻ അനുകൂലമായി നീതിയുക്തമായ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട തീരുമാനം അപ്പൻ നിങ്ങൾക്ക് നൽകി തരട്ടെ. അങ്ങനെ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചവട്ടമാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെയും സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് മാനിച്ച് വഴി നിർത്തട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി
നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ആരോഗ്യത്തോടെ കൃപയോടെ ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, ഞങ്ങളുടെ കാര്യാദികളെ നോക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിപ്പാൻ ഉയരത്തിലെ ജ്ഞാനവും പരിജ്ഞാനവും കൃപയും നൽകി ഞങ്ങളെ അവിടുന്ന് മാനിക്കണമേ. ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം ഞങ്ങളെ വെറുത്താലും, ഞങ്ങളുടെ നാഥനായി ഞങ്ങളുടെ അടുക്കൽ വരുന്ന ഈ നല്ല കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിനായ സ്തോത്രം. ആ വചനത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഈ പുതിയ ആഴ്ച ഞങ്ങൾ ആരംഭിക്കുന്നു. സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം, എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവ് കൂടെയുണ്ട്. ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, നമ്മെ അനാഥനായി വിടുന്നവനല്ല ആ നമ്മുടെ നല്ല നാഥൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കരം പിടിച്ച് അനുഗ്രഹത്തോടെ നടത്തട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൈവജന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനേകരിലേക്ക് ഇത് പകരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.